കായിക പ്രതിഭകളുടെ മികച്ച പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തോട് അധികൃതർ അവഗണന കാണിക്കുന്നതായി ആക്ഷേപം. ട്രാക്കും ഫീൽഡും കാടുകയറി കിടക്കുകയും സ്റ്റേഡിയം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുകയും ചെയ്തിട്ടും നഗരസഭാ സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇത് കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിലെ കാഴ്ചയാണ്. ഒട്ടേറെ കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഈ സ്റ്റേഡിയം ഇന്ന് കാടുപിടിച്ച് നശിക്കുകയാണ്. ട്രാക്കിലും കാടുകയറി ഗാലറി ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. കൂടാതെ കാടുപിടിച്ച സ്റ്റേഡിയവും മെയിൻ ഗാലറിയും സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും നഗരവാസികളും പുറമേ നിന്നുള്ളവരും വ്യായാമത്തിനായി സ്റ്റേഡിയത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ മൈതാനത്ത് പുല്ല് വളർന്ന് വനമായി മാറിയതുമൂലം ഇഴജന്തുക്കളെ പേടിച്ച് പലരും ഇവിടുത്തെ നടത്തം വേണ്ടെന്ന് വെച്ചു. കൗമാരപ്രായക്കാരെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് ഇവിടുന്ന്. പല സമയം കാണാം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഇവിടുത്തെ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ നമുക്കൊരു പോലീസിൻ്റെ നോട്ടം വേണം താനും മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇവിടെ ഒരു വൃത്തിയാക്കുന്ന കാര്യത്തിൽ, അതായത് ഫുട്ബോൾ കോർട്ട്, ക്രിക്കറ്റ് പാറ്റിൻ്റെ ഇവിടം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും മൊത്തം സ്റ്റേഡിയം മൊത്തം കാട് കയറി കിടക്കുന്ന ഒരു ഒരു ശോധനീയാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഉണ്ടായാലും ഇവിടുത്തെ ഭരണസമിതിയുടെ കുഴപ്പമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇവിടെ ഭരിക്കുന്ന ചെയർപേഴ്സണലും അവിടുത്തെ വാർഡ് മെമ്പേഴ്സിൻ്റെ കഴിവാടായത് അവർ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇതൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് പാലക്കാരും കുറച്ച് പേര് കേൾക്കാൻ പറ്റിയ ഇതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ വിജയം വന്നിരിക്കുന്നത്. എന്നാൽ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട മേലധികാരികൾ, കൗൺസിലർമാർ, സെക്രട്ടറി, ചെയർപേഴ്സണൽ എന്നിവർ ഇവിടെ വന്ന് ഇത് വിലയിരുത്തണം. ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഇടവും കാട് കയറി കാഴ്ച ബംഗ്ലാവ് പോലെയായി. വൈകുന്നേരങ്ങളിൽ കളിക്കാനായി എത്തിക്കൊണ്ടിരുന്നവരും സ്റ്റേഡിയത്തിൽ ഇപ്പോൾ എത്താൻ മടിയുന്നു. കഞ്ചാവിനും മദ്യത്തിനും മറ്റു മയക്കുമരുന്നുകൾക്കും അടിമയായവരുടെ താവളമായി സ്റ്റേഡിയവും പരിസരവും മാറി. സ്റ്റേഡിയം നവീകരണത്തിന് UDF ഭരണകാലത്ത് ആദ്യം 1 കോടി രൂപയും രണ്ടാമത് 1.25 കോടി രൂപയും വകയിരുത്തിയിരുന്നു. എന്നാൽ പദ്ധതി നടപ്പായില്ല. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയത്തിൽ സ്പോർട്സ് കൗൺസിലിൻ്റെയും ഫുട്ബോൾ അസോസിയേഷൻ്റെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഒരു അംഗൻവാടിയും സ്റ്റേഡിയത്തിലെ കെട്ടിടത്തിലുണ്ട്. സ്റ്റേഡിയത്തിന്റെ വരാന്തയിലും പരിസരത്തും പകൽ സമയത്ത് തങ്ങുന്ന സാമൂഹ്യ വിരുദ്ധർ കുട്ടികൾക്കും കുട്ടികളെ ആക്കാനെത്തുന്ന അമ്മമാരെയും പേടിയിലാക്കുന്നു. ഇവിടെ മൊത്തത്തിൽ ഇപ്പം പറയുകയാണെങ്കിൽ മൊത്തം താറുമാറി കിടക്കുക. കാരണം ഫുട്ബോൾ കോർട്ട് അത് മൊത്തം കാട് കയറി കിടക്കുന്നു. പിന്നെ അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന സംഭവം അത് കാട് കയറി കിടക്കുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പം ഒരു കുട്ടികൾ വന്നാൽ തന്നെ പോലും ഇവിടെ നിൽക്കാനുള്ള ഒരു ഇതില്ല. കാരണം ഇപ്പം മൊത്തം സാമൂഹ്യ വിരുദ്ധരാണ്. അതായത് ഇവിടെയുള്ള പോലെ പണിക്കാരും അലമ്മമാർ കഞ്ചാവ് മാഫിയകളാണ് ഇവിടെ മൊത്തം. ഇതിന് മൊത്തം ഒരു മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരത്തില്ല, ഒരു കെട്ടറപ്പില്ല. അതാണ് ഈ സംഭവം മെയിനായിട്ട് ഈ നെഹ്റു ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ശോധന. അതുപോലെ ഇപ്പോൾ അംഗനവാടിയുണ്ട്. ഈ അംഗനവാടിയെല്ലാം ചോരുന്നു. അതുകൂടാതെ ഇവിടെ നമുക്ക് കുട്ടികളെ കൊണ്ട് വരുന്നവർക്ക് പോലും ഭീഷണിയായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഭയങ്കരമായ ഒരു വിഷയമാണ്. അത് പോലീസിൻ്റെ ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. തൊട്ടടുത്ത് പാലായിൽ സിന്തറ്റിക് സ്റ്റേഡിയം വന്നിട്ടും നെഹ്റു സ്റ്റേഡിയത്തിന് മാത്രം മാറ്റമില്ല. അത്യാധുനിക സൗകര്യമുള്ള പുതിയ സ്റ്റേഡിയം ഇവിടെ വേണമെന്ന കായിക താരങ്ങളുടെയും കായിക പ്രേമികളുടെയും ആവശ്യം നിറവേറ്റാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. അടുത്ത പ്രദേശമാണ് പാല, മീനച്ചിൽ താലൂക്കാണ്, കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കാണ്. ആ താലൂക്കിൽ നല്ല രീതിയിലുള്ള സിന്തറ്റിക് ട്രാക്കും ഉണ്ട്, സ്റ്റേഡിയം ഉണ്ട്. നേരെ മറിച്ച് നമ്മുടെ കോട്ടയം ജില്ല, നമ്മുടെ കോട്ടയം പട്ടണത്തിൻ്റെ അക്ഷരനഗരിയുടെ പ്രധാനപ്പെട്ട പട്ടണമാണ് കോട്ടയം. ആ കോട്ടയം പട്ടണത്തിൽ ഇതുപോലെ നശിച്ചു പോയ ഒരു സ്റ്റേഡിയം ഇന്ന് ഈ ലോകത്തിലെങ്ങുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സ്റ്റേഡിയങ്ങളും പല തലങ്ങളിലും നല്ല ഒന്നാമത്തെ സ്റ്റേഡിയമാണ്. നല്ല സ്റ്റേഡിയങ്ങൾ, അവിടെ പിള്ളേർക്ക് ഓടാനും ചാടാനും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ മാത്രം ഇതുപോലെ നശിച്ചു പോയ ഒരു ഒരു സ്റ്റേഡിയം ഈ ഭൂലോകത്തിലില്ല എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പം ഉണ്ട് മന്ത്രിമാർ, ഇപ്പോഴും ഉണ്ടല്ലോ മന്ത്രി, ഇപ്പോഴും ഉണ്ടല്ലോ മന്ത്രി. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേഡിയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, അവരെ കാണുന്നില്ല? പക്ഷേ അങ്ങനെ അവർ ഈ മുഖം തിരിഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്കായി ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. നമ്മുടെ സ്റ്റേഡിയം, നമ്മുടെ ഈ ഗ്രൗണ്ട് അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭരണാധികാരികൾ, മുനിസിപ്പാലിറ്റി ആയാലും കൊള്ളാം, സർക്കാരായാലും കൊള്ളാം, ഇത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ ഈ സ്റ്റേഡിയത്തെ ഒരു അവഗണനയിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ നല്ല രീതിയിലാക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പാലായിലെപ്പോൾ തന്നെ ഒരു സിന്തറ്റിക് സ്റ്റേഡിയം ആക്കാനായിട്ട് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു. കോട്ടയം നഗരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ നാശോന്മുഖമായി കിടക്കുന്ന സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അക്ഷരനഗരിക്ക് നാണക്കേടാകുകയാണ്. ഒട്ടേറെ കായിക പ്രതിഭകളെ വളർത്തിയ സ്റ്റേഡിയത്തോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാണ് കായിക താരങ്ങളുടെയും കായിക പ്രേമികളുടെയും അഭ്യർത്ഥന. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.